ഗായ്സ്, ഇറ്റ്സ് മീ ജോബ് ഹിയർ. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മൾ കുറച്ച് പുതിയ അതിഥികൾ നമ്മുടെ കൂട്ടിലേക്ക് വന്നിട്ടുണ്ട്. പിന്നെ നമ്മുടെ പ്രാവിൻ്റെ പുതിയ വിശേഷങ്ങൾ അങ്ങനെയൊക്കെയുള്ളതാണ് ഇന്നത്തെ വീഡിയോയിലായിട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ ഒരു രണ്ട് പേർ പുതിയ കോക്കറ്റെയിൽസും ഒരു പേർ പുതിയ കോക്കറ്റെയിലും ഒരു പേർ ആഫ്രിക്കൻ ലവ് ബേർഡ് എടുത്തിട്ടുണ്ട്. ആഫ്രിക്കൻ ലവ് ബേർഡ് വന്നിട്ട് നമ്മുടെ മിലിറ്ററി ഗ്രീൻ പീച്ച് എന്ന് പറയണതും പിന്നെ ഗ്രീൻ പീച്ച് അങ്ങനെ ആ കളറിലാണ്. പിന്നെ നമ്മുടെ ഗ്രേ ആണ് നമ്മുടെ ഇതെടുത്തിട്ടുള്ളത്. നമ്മൾ ഈ ബോക്സിലാണ് വാങ്ങിച്ചത്. അപ്പോൾ ഇതിൽ ഇപ്പം ഇവന്മാർ കട ചെറിയ രീതിയിലൊരു തല്ലുംപിടിയൊക്കെ ഉണ്ട്. തല്ലുംപിടി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കൊക്കട്ടെയിൽസ് സൈലൻ്റാണ്, മിണ്ടാതെ നിൽക്കുകയാണ്, പാവങ്ങളാണ്. നമ്മുടെ ഈ ആഫ്രിക്കൻ ലവ് ബേർഡാണ് ഇച്ചിരി ഇവന്മാരടുത്ത് പോയി ചുമ്മാ ചൊറിഞ്ഞ് ചൊറിഞ്ഞ് ഒരു ഐഡിയൊക്കെ ഉണ്ടാക്കി ആ രീതിയിലൊക്കെ നിൽക്കുകയാണ്. അപ്പം നമ്മൾ ഇവരെ കൂട്ടുകെട്ടത് മാറ്റാം. പിന്നെ ഇതിൻ്റെ റേറ്റ് നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻ്റ് ചെയ്യണം. കാരണം നമ്മൾ എടുത്ത ലാഭമാണോ ഇല്ലയോ അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് ഇനി ഇപ്പോൾ എടുക്കണമെന്ന് ആഗ്രഹമുള്ളവർക്ക് റേറ്റ് അറിയാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഞാൻ എടുത്ത റേറ്റ് ഞാൻ പറയുന്നില്ല. അപ്പോൾ ആർക്കെങ്കിലും അറിയാമെന്നുണ്ടെങ്കിൽ റേറ്റ് ഒന്ന് കമൻ്റ് ചെയ്യുക. എന്നിട്ട് ഇവരുടെ എത്രയാണ് റേറ്റൊക്കെ വരുന്നതെന്നുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മൾ കൂട്ടിലേക്ക് മാറ്റുക. നമ്മൾ ഒറ്റയ്ക്കാണ് വീഡിയോ എടുക്കണം. അപ്പോൾ അതുകൊണ്ട് തന്നെ കൂട്ടിലോട്ട് മാറ്റുന്നത് കാണിച്ചാൽ പറ്റില്ല. കാരണം എന്ന് വെച്ചാൽ ഇപ്പം ഇവർ പുറത്തേരെ ചാടുന്നുണ്ടെങ്കിൽ അത് വഴിയങ്ങ് പറഞ്ഞു പോകും. അപ്പോൾ അതുകൊണ്ട് കറക്റ്റായിട്ട് നമ്മൾ ശ്രദ്ധിച്ചൊന്ന് കൂട്ടിലേക്ക് ആക്കണം. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ വീഡിയോ എടുക്കാൻ നമ്മൾ കൂട്ടിലേക്ക് മാറ്റിയതിന് ശേഷമുള്ള വീഡിയോ കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫീമെയിൽ സെപ്പറേറ്റ് ചെയ്യാനുള്ള കൂടൊക്കെ ഏകദേശം സെറ്റായി കഴിഞ്ഞു, പണിയൊക്കെ കഴിഞ്ഞാണ്, പെയിൻ്റൊക്കെ അടിച്ച് വെച്ച്. പക്ഷേ ഇനി ഇതിൻ്റെ പുറത്ത് ആ ഷീറ്റൊക്കെ ഇടണം അങ്ങനെയുള്ള പരിപാടിയൊക്കെ ഉണ്ട്. പക്ഷേ നമ്മളിപ്പോൾ എല്ലാ ഏകദേശം പേര് എഗ്ഗൊക്കെ ചെയ്ത് അങ്ങനെ കയറി വീണ്ടും ഇരിക്കാൻ തുടങ്ങി. അപ്പോൾ ഇനിയിപ്പോൾ എന്ത് ചെയ്യണമെന്ന് അറിയാൻ പാടില്ല. ഒരു മൂന്ന് സ്റ്റെപ്പ് കുഞ്ഞിറങ്ങിയിരിപ്പുണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇട്ട് ഇരിക്കുകയാണ്. അപ്പോൾ നമ്മൾ അവരുടെ വിശേഷങ്ങൾ കാണിച്ചു തരാം. നമ്മൾ ആദ്യം ഇവരെ ഒന്ന് കൂട്ടിലാക്കട്ട്. കൂട്ടിലാക്കിയ ശേഷം അവരുടെ വിശേഷങ്ങൾ ഇതൊക്കെ ഒന്ന് ഇവിടെ കാണിച്ചു തരാം. ഓക്കെ ഓക്കെ. അപ്പോൾ ഇതിൽ വന്നിട്ട് ഈ ഡാർക്ക് കളർ ഗ്രീൻ പറഞ്ഞില്ലേ, ഇപ്പോൾ കറന്നു കയറിയ ഇവനാണ് വന്നിട്ട് മിലിറ്ററി ഗ്രീൻ പീച്ച് എന്ന് പറഞ്ഞ കളർ. ഇവ വന്നിട്ട് ഗ്രീൻ പീച്ച്. ഇതിൻ്റെയൊക്കെ ഏകദേശം എനിക്ക് അധികം കൂടുതൽ കാര്യങ്ങളൊന്നും എനിക്ക് അറിയാൻ പാടില്ല. ഇവർക്ക് കൊടുക്കുന്ന ഫുഡൊക്കെ വന്നിട്ട് നമുക്ക് സൺഫ്ലവർ സീഡ് അങ്ങനെയൊക്കെയുള്ള ഈ കോക്കറ്റെയിലിന് കൊടുക്കുന്ന ഫുഡൊക്കെ ഇവർക്കും കൊടുക്കാം. പിന്നെ ഫ്രൂട്ട്സ് ഇതൊക്കെ കൊടുക്കുന്നതായിരിക്കും ബെറ്റർ. വെജിറ്റബിൾസ് ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ ലൂസ് മോഷൻ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വരുമെന്നാണ് പറഞ്ഞു കേട്ടത്. പിന്നെ നമ്മൾ തിനയൊക്കെ ഇവർ കഴിക്കും, തിനയും കഴിക്കാനുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ നമ്മൾ എഗ് ഫുഡ് കൊടുത്തു കഴിഞ്ഞാൽ നല്ല ഹെൽത്തി ആയിരിക്കും, ബേർഡ് നല്ല ഉഷാറായിട്ടൊക്കെ നിൽക്കും എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഇപ്പോൾ ഇവർ ബ്രീഡിങ് സൈസാണ് ഇവരെ. ഇപ്പോൾ ഈ മിലിറ്ററി ഗ്രീൻ പീച്ച്, ഈ ഗ്രീൻ പീച്ച് ഇതിൻ്റെ റേറ്റ് അറിയാമെന്നുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. വന്നിട്ട് ബ്രീഡിങ് സൈസൊക്കെ ആയത് എത്രയാവും എന്നുള്ളത്. ഓക്കെ, ഇതിപ്പം ബ്രീഡിങ് പെയറാണ്. ഓക്കെ, അപ്പം ഇതാണ് നമ്മൾ ആദ്യത്തെ ഒരു അതിഥി. നമ്മൾ ഫിഞ്ചസൊക്കെ സെറ്റായിട്ട് നിൽക്കുക. ഫിഞ്ചസിനെയൊക്കെ നമ്മൾ എല്ലാം ഒരു കൂട്ടിലോട്ട് മാറ്റിയിരിക്കുകയാണ്. കാണാൻ പറ്റും നമ്മൾ എല്ലാത്തിനെയും ഒരു കൂട്ടിലോട്ടാക്കി. കാരണം കൊണ്ടല്ല, നമ്മൾ അന്ന് പിടിച്ച് മാറ്റിയിട്ടില്ല. ഈ കൂട്ടിലേക്ക് മാറ്റിയിട്ടതിൽ കൂടുതലും മെയിലായിപ്പോയി എന്ന് ഡൗട്ട് തോന്നി. ഇപ്പുറത്തെ കൂട്ടിൽ കൂടുതൽ ഫീമെയിലും ഇപ്പുറത്തെ കൂട്ടിലും കൂടുതൽ മെയിലാണെന്ന് ഡൗട്ട് തോന്നി. അപ്പോൾ അതാണ് നമ്മൾ ഇവനെ പിടിച്ച് എല്ലാത്തിനും ഒരു കൂട്ടിലോട്ടാക്കിയത്. എന്തായാലും നമുക്ക് സെപ്പറേറ്റ് ചെയ്യാം. വന്നിട്ട് ഈ ചുണ്ടൊക്കെ ഒന്ന് ക്ലിയറായി വരുമ്പോഴേക്കും നമുക്ക് സെപ്പറേറ്റ് ചെയ്യാം. പിന്നെ ചിലപ്പോൾ നമ്മളിതിൻ്റെ മുകളിലൊരു റോയും കൂടെ സെറ്റ് ചെയ്യും മേ ബി. അപ്പോൾ ഇതാണ് നമ്മളെ ഫിഞ്ചസ്. ഇപ്പോൾ എല്ലാവരും നല്ല ഉഷാറായിട്ട് നിൽപ്പുണ്ട്. നല്ല രീതിയിൽ നമ്മുടെ വെള്ളമൊക്കെ വെച്ചിരിക്കുന്നത് ഈ ബോട്ടിലാണ് വെള്ളം വെച്ചിരിക്കുന്നത്. അപ്പോൾ കറക്റ്റായിട്ട് വെച്ചെടുക്കാൻ പറ്റിയവർക്ക് വേറെ വേസ്റ്റ് അങ്ങനെയുള്ളതൊന്നും വരില്ല. ഫുഡ് വെച്ചിരിക്കുന്നത് ഈ പാത്രത്തിലാണ്. അത് ഡെയിലി ഫുഡ് മാറ്റി മാറ്റി കറക്റ്റായിട്ട് ക്ലീൻ ചെയ്ത് വെച്ചെടുക്കുകയും ചെയ്യും. അപ്പോൾ വേറെ അസുഖങ്ങൾ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. ഫിഞ്ചസിൽ തിന അങ്ങനെയുള്ളതൊക്കെയാണ് മെയിനായിട്ട് ആവശ്യമുള്ളത് കഴിക്കുന്നത്. നമുക്ക് ഇവർക്കാണെങ്കിൽ നമുക്ക് എഗ് ഫുഡ്, അതേപോലെ തന്നെ എഗ് ഫുഡ്, ഈ കോക്ടെയിൽസിന് കൊടുക്കുന്ന ഫുഡൊക്കെ ഉണ്ട്, അതേപോലെ കുണൂറിനെ കൊടുക്കണം, അതേപോലത്തെ ഐറ്റംസ് കൊടുക്കാം. പിന്നെ ഫ്രൂട്ട്സൊക്കെ കൊടുക്കാം, നല്ല രീതിയിൽ കഴിക്കും. ഓക്കെ, അടുത്തത്. ഓക്കെ, അടുത്തത് നമ്മുടെ കോക്കറ്റെയിൽസാണ്. അപ്പോൾ അതിൽ ഞാൻ ഗ്രേ എന്ന് പറഞ്ഞാൽ ഇവനെ എടുത്തത്. ഇതിപ്പോൾ ചെറിയൊരു എന്തോ പുള്ളിയെ കിടപ്പുണ്ട് ഇദ്ദേഹത്ത്. ഇത് കറക്റ്റ് എന്താണ് പേര്, വേറെ എന്തെങ്കിലും പേരുണ്ടോ എന്നുള്ളത് ആർക്കെ അറിയുന്നതെന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. ഞാൻ ഗ്രേ എന്ന് പറഞ്ഞാൽ എടുത്തത്, ഞാൻ എൻ്റെ ഹെഡ് കാണിച്ചിടാം. പിന്നെ അതേപോലെ തന്നെ ഇത് മെയിൽ ഫീമെയിലെന്ന് ആർക്കെങ്കിലും അറിയാമെന്നാണ്. ഈ മഞ്ഞ കളറുണ്ട് നമ്മുടെ ലുറ്റിനോ, ലുറ്റിനോ വന്നിട്ട് ഫീമെയിലും ഈ ഗ്രേ വന്നിട്ട് മെയിലെന്ന് പറഞ്ഞാൽ അവർ തന്നത്. ഓൾറെഡി അവിടെ ഒരു സ്ഥലത്ത് ബ്രീഡിങ് സെറ്റായിട്ട് കിടന്നിരുന്നു. നമ്മുടെ ഡി എൻ എ ഇല്ല ഇതിൽ. എന്തായാലും ആർക്കെങ്കിലും അല്ലാതെ കാഴ്ചയിൽ കണ്ടറിയാമെന്നുള്ള ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് പറഞ്ഞു തരിക ഇത് എങ്ങനെയാണെന്നുള്ളത്. അതേപോലെ തന്നെ ഇവ വന്നിട്ട് ലുറ്റിനെയാണ്. ഇതിൻ്റെ റേറ്റ് ആർക്കെങ്കിലും അറിയാമെങ്കിൽ റേറ്റ് കൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പം ബേർഡ് എങ്ങനെയുണ്ട്, ഉഷാറാണോ? ഉഷാറാണെങ്കിൽ ലൈക്ക് ഒന്ന് അടിച്ചേക്ക്. ഓക്കെ, അടുത്ത് നമുക്ക് പ്രാവുകളുടെ ഇതിലേക്ക് പോവാം. നമ്മുടെ പ്രാവുകൾ, നമ്മുടെ ആദ്യം മുതലേ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് ഏറ്റവും കൂടുതൽ ഇഷ്ടം പ്രാവുകളെയാണ്. നമുക്ക് നമ്മൾ പ്രാവിൻ്റെ അടുത്തേക്ക് പോവാം. നമ്മൾ പിന്നെ
അപ്പൊ നമ്മുടെ കൂട്ടിലേക്ക് പുതിയ പുതിയ അതിഥികൾ ഓരോന്നായിട്ട് കൊണ്ടുവരികയാണ്. ഇപ്പൊ വന്നിട്ട് നമ്മളെ കോക്കറ്റെയിൽസ്, പിന്നെ ഇത് നമ്മള് ആക്ച്വലി വന്നിട്ട് നമ്മള് ഒരിക്കലും ചാടി കയറി അങ്ങ് കുറേ പൈസ മുടക്കി ഒന്ന് എടുക്കാൻ നിൽക്കരുത്. നമ്മള് എന്താ പറയുക, ആദ്യം ഇതേപോലെ കുറഞ്ഞ സാധനങ്ങൾ എടുത്തിട്ട് അതിനെക്കുറിച്ച് പഠിക്കുക. വന്നിട്ട് അവർക്ക് എങ്ങനെയാണ് അവരുടെ ഫുഡിൻ്റെ രീതികൾ, അവർക്ക് വരാൻ സാധ്യതയുള്ള അസുഖങ്ങൾ, അതിനുള്ള ട്രീറ്റ്മെൻറ്റ്, അവർക്ക് എങ്ങനെയാണ് നമ്മൾ കറക്റ്റായിട്ടൊരു നോക്കേണ്ടത്, അവരെങ്ങനെയാണ് കെയർ ചെയ്യേണ്ടത്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞ് പഠിച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മൾ കൂടിയ ഐറ്റംസ് ഒക്കെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് നഷ്ടങ്ങൾ ഒരിക്കലും വരില്ല. അതേസമയത്ത് നമ്മൾ ചാടിക്കാറി ആദ്യമേ ചെന്ന് കൂടിയ സാധനം മാത്രം എടുക്കുമെന്നുണ്ടെങ്കിൽ അഥവാ എന്തെങ്കിലും നഷ്ടം വന്നു കഴിഞ്ഞാൽ മൊത്തമായിട്ട് പോകും. മറ്റേ നമുക്ക് അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ അറിയാമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ നമുക്ക് അതിനെ ട്രീറ്റ് ചെയ്യാനും അതിനെങ്ങനെയാണ് തിരിച്ച് അതിനെ കൊണ്ടുവരാൻ പറ്റും എന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാവും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ നമ്മളിപ്പം തൽക്കാലം ഇങ്ങനെ കുറച്ച് ഐറ്റംസ്, ഇനിയിപ്പം നമ്മളൊരു കൊണൂർ എടുക്കണം വിചാരിക്കുന്നുണ്ട്. അപ്പോൾ അത് നോക്കണം, നമുക്ക് വന്നിട്ട് പൈനാപ്പിൾ കൊണൂർ ഏതെങ്കിലും നോർമൽ റേഞ്ചിൽ വരേണ്ട പറഞ്ഞ് എടുക്കണം, ഒരു പേരെടുക്കണം. അപ്പം അതും കൂടെ എടുത്ത് നമുക്ക് സെറ്റ് ചെയ്യണം. പിന്നെ നമ്മുടെ ലവ് ബേർഡ് ഒരിടത്ത് പറഞ്ഞു വെച്ചിട്ടുണ്ട്, അത് വന്നിട്ട് ഇപ്പം ഈ ബ്രീഡിങ് പെയറായിട്ടാണ് ഇരിക്കുന്നത്, എഗ്ഗ് ചെയ്തിരിക്കുകയാണ്. അപ്പം എഗ്ഗ് ചെയ്ത് കുഞ്ഞ് വിരിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ കുഞ്ഞ് ഒരിതായതിനു ശേഷം നമുക്ക് എടുക്കാമെന്ന് വിചാരിച്ചു, ബ്രീഡിങ് പെയർ എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതാണങ്ങനെ പറഞ്ഞിട്ടിരിക്കുകയാണ്. അപ്പോൾ അതിനുവേണ്ടി ഒരു കൂടെ ഉണ്ട്. പിന്നെ നമ്മളെ താഴെ ഇനി മറ്റേ പെയിൻ്റ് ഒക്കെ അടിച്ചെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മളെ ഫാൻ ഡെലിവറിമാരെയൊക്കെ സെറ്റാക്കി വന്ന് ഇടണം താഴേക്ക്. ഓക്കെ, അപ്പോൾ എന്തായാലും നമ്മളെ പുതിയ വീഡിയോസൊക്കെ വീണ്ടും വീണ്ടും വരണതാണ്. പിന്നെ നമുക്ക് പിന്നെ പ്രാവിൻ്റെ സൈഡിൽ പോയി കഴിഞ്ഞാൽ നമ്മുടെ കീരിയുടെ കുഞ്ഞ് ഇന്ന് വിരിഞ്ഞ്, കീരിയുടെ മുട്ട കീരിയും സബ്ജയിലുള്ളതാണ്, അവർ ഇന്ന് വിരിഞ്ഞ്. നമ്മളിത് എടുത്ത് കളയണമെന്ന് പറഞ്ഞിരുന്നതാണ്. പിന്നെ ഞാൻ വിചാരിച്ച് ഇനിയിപ്പോൾ കളയുമെന്നുണ്ടെങ്കിൽ ഇവർ വീണ്ടും കയറി അടുത്തേക്ക്, അതുകൊണ്ട് അങ്ങനെ കളയാതെ വെച്ചിരുന്നത്. പക്ഷേ ഇപ്പം മുട്ട വിരിഞ്ഞ്, അപ്പോൾ ആ ഒരു പരിപാടിയായിട്ട് നിൽക്കുകയാണ്. പിന്നെ നമ്മളെ കുപ്പച്ചാമ്പ, അത് മുട്ട ഏകദേശം ആ ഒരു പരിവായി വിരിയാറുടെ ഒരു ടൈം ആയിട്ടുള്ളൂ. അത് നമ്മളെടുത്ത് കളയണമെന്ന് വിചാരിച്ചാണ്, കളയാൻ പറ്റില്ല. നമ്മളിങ്ങനെ ഇവരെ എഗ്ഗിടാനുള്ള രീതിയിൽ നമ്മളിങ്ങനെ വെച്ചിരുന്നതാണ്. പിന്നെ പെയിൻ്റ് കടിക്കാനുള്ള സമയം കിട്ടാത്തതുകൊണ്ട് ഇവരെ സെപ്പറേറ്റ് ചെയ്യാൻ പറ്റില്ല ഫീമെയിലൊക്കെ. അടുത്ത് നമ്മുടെ ഈ ഇറങ്ങ് പറഞ്ഞ ടൈപ്പില്ല, നമ്മുടെ ചെകുത്താരെന്ന് കുറയില്ലേ, നമ്മുടെ ഈ കോയമ്പത്തൂർ ആ റേഞ്ചിൽ ആ ഏരിയയിലൊക്കെ കൂടുതൽ കണ്ടുവരുന്ന പ്രാവാണ്. ആ പ്രാവ് നമ്മുടെ സബ്ജ, ഒരു സബ്ജയിലൂടെ ഇറങ്ങിയതാണ്. അതിൻ്റെ കുഞ്ഞല്ലേ, ഇവന്മാരെ കുഞ്ഞല്ല ആക്ച്വലി. കുഞ്ഞ് വന്നിട്ട് നമ്മളെ ഒരു വെള്ളിക്കണ്ണിലും ഒരു വാലിക്കറപ്പിലും ഇറങ്ങിയ കുഞ്ഞന്മാരാണ്. പക്ഷേ സബ്ജ കളർ ആ രീതിയിലൊക്കെയാണ് ഇരിക്കുന്നത് കുഞ്ഞന്മാർ. ഇപ്പം അതിപ്പം ഒരു 1 വീക്കായിട്ട് ആയെന്ന് തോന്നുന്നു, 1 വീക്ക് ആ ഒരു പരിപാടിയായിട്ടുള്ളൂ കുഞ്ഞന്മാർ. ഓക്കെ, പിന്നെ നമ്മളെ ഗയറയും ശുദ്ധവെള്ളയും, ഇവന്മാർ നല്ല പുറവുള്ള ഐറ്റമാണ്. ഇതിൻ്റെ കുഞ്ഞന്മാരുടെ റിസൾട്ട് എനിക്ക് അറിയാൻ പറ്റില്ല. ഇത് തന്നവർ പറഞ്ഞത് നല്ല പറവയുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ബേഡ് എടുത്തുകൊണ്ടത്. അപ്പോൾ അതിൽ രണ്ട് കുഞ്ഞന്മാർ ഇറങ്ങിയിട്ടുണ്ട്. പക്ഷേ ആ കുഞ്ഞുമാരൊരു ഒരാൾ നല്ല സൈസുണ്ട്, ഒരാൾ ഈ ലേറ്റായിട്ട് വിരിഞ്ഞത് കൊണ്ട് തന്നെ ആ ഒരു സൈസിലൊരു വ്യത്യാസമുണ്ട്. പിന്നെ മുട്ട ചെറുതായിട്ട് പൊട്ടിയിട്ടുണ്ട്, അതാ ചെറിയ ആളുടെ മുട്ട. അപ്പോൾ ആ പൊട്ടി ചെയ്തതിൻ്റെ ഇതിൽ ചെറിയൊരു ഡിഫക്റ്റായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇപ്പോൾ വേറെ പ്രശ്നമൊന്നുമില്ല, ആൾ ഉഷാറായിട്ട് വരണമുണ്ട് ഇപ്പം കയറി. എന്തായാലും പുതിയ പുതിയ അപ്ഡേറ്റിലൊക്കെ അവരെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ അറിയാം. പിന്നെ നമ്മൾ അടുത്തത് നമ്മളെ കത്തങ്ങ. കത്തങ്ങ ഇപ്പോൾ 2 ദിവസം ആയതേ ഉള്ളൂ എഗ്ഗ് ചെയ്തിട്ട്. അപ്പോൾ ചിലപ്പോൾ നമ്മളെടുത്ത് കളയുക, അല്ലെങ്കിൽ മുട്ട മാറ്റി വെച്ചിരുന്നു. മുട്ട മാറ്റി വെച്ചാൽ വേണ്ടിയിട്ട് വേറെ പ്രാവില്ല ഇപ്പം, മിക്കവാറും എടുത്ത് കളയും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയുക, ഇനിയിപ്പോൾ സെപ്പറേറ്റ് ചെയ്യണം, ഓവർ ബ്രീഡിങ് ആവാൻ പാടില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇനിയിപ്പോൾ സെപ്പറേറ്റ് ചെയ്യണമെന്ന് വിചാരിച്ച് അങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ അതാണ് ഒരു 2 മന്ത്സ് 3 മന്ത്സ് വരെ സെപ്പറേഷൻ ആയിരിക്കും മിക്കവാറും. അപ്പോൾ അതുകൊണ്ട് ഇനിയിപ്പം വീണ്ടും എഗ്ഗ് ഈ എഗ്ഗും കൂടെ വിരിയണവരെ വെയിറ്റ് ചെയ്യുമെന്നുണ്ടെങ്കിൽ വീണ്ടും ഒരുപാട് ടൈം എടുക്കും. അപ്പോൾ അതുകൊണ്ട് മിക്കവാറും നമ്മൾ ആ എഗ്ഗ് എടുത്ത് കളയാനാണ് സാധ്യത കൂടുതൽ. പിന്നെ നമ്മുടെ ഷായിലിയും വെള്ളയും, ഇവർ എഗ്ഗൊന്നും ചെയ്തിട്ടില്ല, നല്ല അടിപൊളി റിസൾട്ടിൽ കുഞ്ഞന്മാരൊക്കെ നിൽക്കുകയാണ്. ഇവന്മാരെ കുഞ്ഞന്മാരൊക്കെ നല്ല പക്ക റിസൾട്ടിലൊക്കെ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. കൊണ്ടുപോയവരൊക്കെ നല്ല റിസൾട്ട് പറയുന്നുണ്ട് ഇവരെ കുഞ്ഞ്. പിന്നെ നമ്മുടെ കയറ ഇവരെയൊക്കെ സെപ്പറേറ്റ് ചെയ്യണം. ഇതിനെ സെപ്പറേറ്റ് ചെയ്തിട്ട് അവൻ മറ്റേ നീല ചുണ്ടു പറഞ്ഞ കോയമ്പത്തൂർ ആ ഒരു ടൈപ്പിലുള്ളതാണ് മെയില്. ഇവന് വന്നിട്ട് നമ്മുടെ ധാരയിൽ തന്നെ വേറൊരു പേരുണ്ട് നമുക്ക്, ആ പേരുമായിട്ട് സെറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ അതിനുവേണ്ടി വെയിറ്റ് ചെയ്യാണ്. ആ പിന്നെ നമ്മളെ ഇവൻ്റെ പാരൻ്റ് ഇല്ലേ, പാരൻ്റുള്ള ഫീമെയിൽ പ്രാവണതായിരിക്കണം. ഇത് നമ്മൾ കൊടുത്തുകയാണ് ആക്ച്വലി, സെയിൽ ചെയ്ത് ഒരു പയ്യൻ വേണ്ടി എന്താ പറയുക നടത്തിക്കുമെന്ന് ചോദിച്ചാൽ അങ്ങനെ നടത്തിക്കുന്നതാണ്. പിന്നെ അവൻ പിന്നെ അതിനുശേഷം ഒരു റിപ്ലൈ ഒരനക്കോ ഇല്ല എന്തായാലും. പിന്നെ എന്താ നമ്മളിനിയിപ്പോൾ വീണ്ടും ഒരു സെയിൽ പോസ്റ്റ് ഇടണം നമുക്ക്. ഇതിപ്പോൾ വീണ്ടും എഗ്ഗ് ചെയ്ത്, അപ്പോൾ ഇനി എന്ത് ചെയ്യണം എന്നൊരു പിടിയില്ലാതെ വെച്ചിരിക്കുകയാണ്. എന്തായാലും നല്ല റിസൾട്ടുള്ളതാണ് നമുക്ക്. പിന്നെ ഇനിയിപ്പോൾ എഗ്ഗ് ചെയ്തിരിക്കണമെന്ന് നമ്മൾ ചിലപ്പോൾ ചവിട്ടി നടത്തിക്കും, അറിയില്ല, നമുക്ക് നോക്കാം. എന്തായാലും നമുക്ക് ആ പയ്യന്മാരെന്ത് പറഞ്ഞു നോക്കട്ടെ, അവന്മാർ എടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ കൊടുക്കാം, ഇല്ലയെന്നുണ്ടെങ്കിൽ നടത്തിക്കണം. ഓക്കെ, അപ്പം അവൻ്റെ കാര്യമാണ്. പിന്നെ നമ്മളെ കിങ്ങൊക്കെ നല്ല സെറ്റായിട്ടുണ്ട്, നല്ല സൈസൊക്കെ നല്ല ഷേപ്പൊക്കെ ആയിട്ട് നിൽക്കുകയാണ്.
നമ്മുടെ മുട്ടത്തോടാണ്. അവർക്ക് ആവശ്യത്തിന് കാൽഷ്യം ഇതൊക്കെ നമ്മളെ ഇങ്ങനെ നല്ല സെറ്റായി വരണുണ്ട്, നല്ല സൈസായിട്ട് കയറി കയറി വരണുണ്ട്. ഓക്കെ, പിന്നെ നമ്മുടെ ഫാൻറ്റിൽ ഒരു പേർ ഇവിടെ കിടപ്പുണ്ട്, ബ്ലാക്ക്, ഇത് നമ്മുടെ ജെറ്റ് ബ്ലാക്ക് ഒരു പേര് നമ്മളൊക്കെ പുറത്തിട്ടിരിക്കുകയാണ്. അതിനെ കാണിച്ചുതരാം. പിന്നെ നമ്മളിപ്പം നമ്മുടെ കാശ്മീരി ചാമ്പ, നമ്മുടെ പറവ് കൊടുക്കുന്ന ആൾ, നമ്മുടെ ജാക്കി പുള്ളി, പിന്നെ ഒരാൾ ചാടിപ്പോയി. അങ്ങനെ ആറ് പേര് മാത്രമേ ഇപ്പോൾ ഷോക്ക് ചെയ്തിട്ടുള്ളൂ, വന്നിട്ട് പറവ പറത്ത് കൊണ്ടിരിക്കുന്നതിൽ ആറ് പേരെ ഷോക്ക് ചെയ്തിട്ടുള്ളൂ. ഇവരെയൊക്കെ പേർ ചെയ്യണം, അടുത്ത് ഇനി പേരാക്കാണ്ട് ഒരു ടൈമൊക്കെ ആയിട്ടുണ്ട്. അവരെയും ഇപ്പോൾ തൽക്കാലം നമ്മൾ സെപ്പറേറ്റ് ചെയ്തിട്ടിരിക്കും, സെപ്പറേറ്റ് ചെയ്തിട്ടിട്ട് എല്ലാവരും ഒരുമിച്ച് പേരാക്കാമെന്നാണ് വിചാരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് നമ്മളെ പുതിയ വിശേഷങ്ങൾ കൂട്ടിൽ. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കൂ. നമ്മൾ നല്ല അടിപൊളി ലോഫ്റ്റ് വിസിറ്റൊക്കെ ആയിട്ട് വീണ്ടും വീണ്ടും വരികയാണ്. ഓക്കെ, അപ്പോൾ വീണ്ടും ഒരു പുതിയ നല്ലൊരു അടിപൊളി വീഡിയോ ആയിട്ട് നാളെ കാണാം. അപ്പോൾ ഗുഡ് ബൈ.